അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹണി എക്സ്ട്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ബേക്കറി എക്യുപ്മെൻറ്റ്സ് ആക്സസറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ അടുത്തതാണ് ഹണി എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഹണി എക്സ്ട്രാക്ഷൻ നമുക്കറിയാം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഹണി എക്സ്ട്രാക്ഷനെ പറ്റി എക്യുപ്മെൻറ്റ്സിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പറഞ്ഞു. ഹണി എക്സ്ട്രാക്ടർ എന്താണെന്നൊക്കെ ഇത് നമ്മളിവിടെ കാണുന്നുണ്ട്. ഹണി എക്സ്ട്രാക്ട് എന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിക്ക് ഡ്രം കണ്ടെയ്നർ റാക്ക് ഒക്കെ ഉള്ളതാണ്. അവിടെ എന്ത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും, സൂപ്പർ ചേമ്പറിൻ്റെ ഫ്രെയിംസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇത് ഗിയർ വീൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം, ഹാൻഡിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ടൈപ്പ് ഓഫ് എന്തുണ്ട്, എന്ത് ഹണി എക്സ്ട്രാക്ടേഴ്സ് അവൈലബിൾ ആണ്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഈ ടാൻജൻഷ്യൽ എക്സ്ട്രാക്ടേഴ്സ് സ്മോൾ സ്കെയിലിന് വേണ്ടി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ ഫ്രെയിംസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ റേഡിയൽ എക്സ്ട്രാക്ടറുകൾ ഇതുപോലെ കുറേ റേഡിയലായിട്ട് കുറേ എന്താ സ്ലോട്ടുകളുള്ളത്, അതായത് അത്രയും ഫ്രെയിംസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡിൽ സ്പഞ്ച് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹണി ഈ ഡ്രമ്മിൻ്റെ വോളിലോട്ട് വന്ന് വീഴും. എന്നിട്ട് അതിന് ടാപ്പുണ്ട്. ആ ടാപ്പ് തുറക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹണിയിൽ നിന്ന് നമുക്ക് ട്രെയിൻ ചെയ്ത് പുറത്തോട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഹണി എക്സ്ട്രാക്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ഓൾറെഡി എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഹണി ബി തന്നെ എല്ലാം ക്യാപ്പ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചേക്കണം. അതിനെ നമ്മൾ അൺക്യാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്ത് എക്സ്ട്രാക്ടറിലോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രെയിം ഹൈഫ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്ട്രാക്ടറിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹാർവസ്റ്റിംഗ് സാധാരണയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലേറ്റ് സമ്മറിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഫില്ലായിട്ടിരിക്കും ഹണി കാണും. അപ്പോൾ ഫില്ലായിട്ടിരിക്കുന്നതിനെയാണ് അൺക്യാപ്പ് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എക്സ്ട്രാക്ഷൻ അപ്ലയൻസസിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ എക്സ്ട്രാക്ടർ വേണം. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം, ബി ബ്രഷൊക്കെ വേണം. ബീനെയൊക്കെ ഒന്ന് ഫ്രെയിം എടുത്തിട്ട് അതിൻ്റെ ബീവിനെ ഒന്ന് റിമൂവ് ചെയ്ത് അതിൻ്റെ ഹൈവിനകത്തൊക്കെ ഇടാനും, ദെൻ അതുപോലെ അൺക്യാപ്പിംഗ് നൈഫ്, ഒരു കത്തിയൊക്കെ വേണം. ദെൻ ട്രേസൊക്കെ വേണം നമുക്കത് എടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട്. ദെൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ഈ ഹണി എടുത്ത് നമുക്ക് ടാപ്പിൽ നിന്ന് എടുത്ത് വെക്കാനും സ്റ്റോർ ചെയ്ത് വെക്കാനും, പിന്നെ സ്ട്രെയിനർ വേണം അത് അരിച്ചെടുക്കാനും, ഗ്ലാസ് ബോട്ടിൽസ് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എക്സ്ട്രാക്ഷനിൽ വേണ്ടത്. അപ്പോൾ ഹണി എക്സ്ട്രാക്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മെഷീനാണ് ടു റിമൂവ് ദ ഹണി ഫ്രം ദ കോംബ്സ്. അപ്പോൾ റൊട്ടേറ്റിംഗ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എക്സ്ട്രാക്ടർ കൺസിസ്റ്റ് ഓഫ് ഒരു മെറ്റൽ ഡ്രം ഉണ്ട്, പിന്നെ ഹോൾഡേഴ്സ് ഉണ്ട്, ദെൻ ഒരു ടാപ്പ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ടാൻജൻഷ്യലും റേഡിയൽ എക്സ്ട്രാക്ടേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണിത്. ദെൻ അതാണ് എക്സ്ട്രാക്ടറിനെ പറ്റി. ദെൻ വൈൽഡ് ഹണി ഹാർവസ്റ്റിങ്ങും ഉണ്ട്, ഫ്രെയിംഡ് ആയിട്ടുള്ള ഹാർവസ്റ്റിങ്ങും ഉണ്ട്. അപ്പോൾ വൈൽഡ് ഹണി നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു, എപ്പിസ് ഫ്ലോറിയ, എപ്പിസ് സെറാനില്ല, എപ്പിസ് ഡോർസെറ്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. ഏൻഷ്യൻ്റ് ടൈംസ് തൊട്ടേ ആൾക്കാർ ചെയ്യുന്നതാണ്. അതായത് ഇതിനെ ഒന്ന് കാം ചെയ്ത് സ്മോക്കോ അല്ലെങ്കിൽ വാട്ടർ ഡോ സ്പ്രിങ്കിൾ ചെയ്ത ശേഷം, അതിനൊന്ന് കാം ചെയ്ത ശേഷം, ഹണിബീനെ കാം ചെയ്ത ശേഷം അതിനൊന്ന് ഡ്രൈവ് ചെയ്ത് മാറ്റി, അതിന് ശേഷം അതെന്ത് ചെയ്യാം, സൂപ്പർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനെ സ്ക്യൂസ് ചെയ്ത് എടുക്കുന്ന മെത്തേഡാണ്. പക്ഷേ അതിൽ നിന്ന് വെച്ചാൽ അൺഹൈജീനിക് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് അത്ര വിലയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ദെൻ യങ് വൺസ് അഡൾട്ട്സ് ഒക്കെ അതിൽ കിൽഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ പല അത് ബ്രൂഡൊക്കെ അതിൻ്റെ അത് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്യൂസിങ്ങാണ് അതിൽ ചെയ്യുന്നത്. ദെൻ എക്സ്ട്രാക്ഷൻ ഫ്രം ഫ്രെയിംഡ് ഹൈവ്സ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാക്ടറിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഫ്രെയിം, അതായത് ഇപ്പോൾ കാണുന്ന പോലെ ഫ്രെയിം എടുക്കുന്നു, അതിൻ്റെ രണ്ട് സൈഡിലും എന്ത് കാണും, ക്യാപ്പിംഗ് കാണും. ക്യാപ്പിംഗ് റിമൂവ് ചെയ്യാനായിട്ട് അൺക്യാപ്പിംഗ് നൈഫാണ് യൂസ് ചെയ്യുന്നത്. അതിനെ സ്റ്റീം വെച്ചിട്ട് ചൂടാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി ചൂടാക്കിയ ശേഷം ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഒന്ന് മൂവ് ചെയ്താൽ മതി, അത് ആ ക്യാപ്പിംഗ് മാറും. അൺക്യാപ്പിംഗ് ചെയ്ത ശേഷം ഇതിനെ എന്ത് ചെയ്യണം, ആ സ്ലോട്ട് ഇൻ ദ ഡ്രം ഈ എക്സ്ട്രാക്ഷൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഹണി നമുക്ക് ഡ്രെയിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. റൊട്ടേറ്റ് ചെയ്യണം, അത് 150 റെവല്യൂഷൻസ് പെർ മിനിറ്റിലാണ്. സാധാരണ 2 മിനിറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് ഉള്ളത്. ദെൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ അടച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത്രയുമൊക്കെയാണ് ചെയ്യേണ്ടത്. ദെൻ പ്രോസസ്സിങ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോസസ്സിങ് ഒന്നും ഇല്ല. നമ്മൾ നല്ലതായിട്ട് പാക്കേജ് ചെയ്യണം എന്നുള്ളതാണ് ഉള്ളത്. കാരണം ഇത് ഓൾറെഡി പ്രോസസ്ഡ് ആണ്, ഹണി ബി തന്നെ ഇത് പുറത്ത്. അപ്പോൾ നെക്ടർ ആണ് എടുക്കുന്നത്, നെക്ടർ, പ്ലാന്റിൻ്റെ സാപ്പ്, ഹണി ഡ്യൂ, പിന്നെ എല്ലാം കൂടെ ചേർത്താണ് ഹണി ബി ഇതിനെ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രോസസ്സിലിട്ട് തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നു, എൻസൈമാറ്റിക് ആക്ഷൻ നടത്തുന്നു ക്രോപ്പിലൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അത് റീകർച്ചേറ്റ്
കഴിയുന്നു. പിന്നെ അതിനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇവാപ്പറേഷൻ നടത്തുന്നു, എന്നിട്ട് അതിൻ്റെ ഓട്ട കണ്ണൂർ കുറച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൻ്റെ ബീഹൈവിൻ്റെ അകത്ത് തന്നെ നല്ല ടെമ്പറേച്ചർ ഉണ്ട്, 30-35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ. ആ സമയത്ത് അത് ലിക്വിഡ് ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, അത് നെക്കറിൽ നല്ല ഓട്ട കണ്ണൂരുള്ളതാണ്, അതിനെ കുറച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഫാനിങ് ഒക്കെ ചെയ്ത് അതിനെ റൈപ്പ് ചെയ്യും. അതിനെ റൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഫെർമെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഹൈഗ്രോസ്കോപ്പിക്കാണ് പ്രത്യേകിച്ച് ഹണി. ആൻഡ് പ്രത്യേകിച്ച് ഒരു ഭയങ്കര പ്രോസസ്സിങ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് നല്ല ലോങ് ഷെൽഫ് ലൈഫ് ഉള്ളതാണ് ഹണി എന്ന് പറഞ്ഞാൽ. അതിൽ കുറേ ഇയേഴ്സ് നോക്കിയിരിക്കാം. ആനിമലായിട്ടുള്ള ആനിമൽ പ്രൊഡക്ട്സിൽ ഇതുപോലെ ലിക്വിഡ് ഫോമിലിരിക്കുന്നതിൽ ഏറ്റവും ഷെൽഫ് ലൈഫ് ഉള്ളത് ഹണിക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈഗ്രോസ്കോപ്പിക്കാണ്, ഹൈഗ്രോസ്കോപ്പിക് ആയതുകൊണ്ട് ഫെർമെൻ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പാക്കേജ് ചെയ്ത് സീൽ നല്ല കണ്ടെയ്നേഴ്സിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ പല ടൈപ്പ് ഹണിയുണ്ട്. നമ്മൾ ഇത് ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് ഫുള്ളായിട്ട് പഠിച്ചോളണം. എല്ലാം ചോദിക്കുന്നതാണ്, ഏതുവേണം ചോദിക്കാം ഹണിയുടെ യൂസസ് ഒക്കെ. അപ്പോൾ അതിലിങ്ങനെ കാറ്റഗറീസ് ഓഫ് ഹണി പറയുന്നുണ്ട്. സ്ട്രെയിൻ ഹണി, ചങ്ക് ഹണി, എക്സ്ട്രാക്ട് ഹണി, പ്രസ്ഡ് ഹണി, ഗ്രാനുലേറ്റഡ് ഹണി, ക്രീം ഹണി, കട്ട് കോം ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് ഹണിയുടെ ഇത് തന്നെ. എക്സ്ട്രാക്ഷനിൽ നമുക്ക് 4 മാർക്കിനാണ് സാധാരണയായിട്ട് എക്സ്ട്രാക്ഷൻ ചോദിക്കുന്നത്. അത് അവിടെ തന്നെ എഴുതിയാൽ മതി. 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിലാണ് ഈ ഇത് എഴുതാവും. അതല്ലാതെ കൂടുതൽ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ എസ്സേക്ക് ഹണി എക്സ്ട്രാക്ഷൻ എഴുതാവൂ, കാരണം കൂടുതലായിട്ട് പോയിൻ്റ് നമുക്കില്ല. അപ്പോൾ കട്ട് കോംബ് ഹണി എന്താണെന്ന് അവിടെയും പറയുന്നുണ്ട്. കട്ട് കോംബ് ഹണി എന്ന് വെച്ചാൽ പ്യുവറസ്റ്റ് ഫോമിലാണ്. അതായത് എന്താ, എന്തും കൂടെയാണ് കോമ്പും കൂടെ കട്ട് ചെയ്ത് വിത്ത് ഹണി വെച്ചേക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് കട്ട് കോംബ് ഹണി എന്ന് വെച്ചാൽ. അപ്പം നല്ലതായിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസിലൊക്കെ പാക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതായത് കൂടുതൽ ഷേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്രിട്ടിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 100% പ്യുവറാണ്, നല്ല വാല്യൂ ഉള്ളതാണ്, നല്ല അരോമ ഒക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ചും ഇത് ഈ കോമ്പ് തന്നെ ചുവി ഇത് കഴിക്കാവുന്ന എഡിബിളായിട്ടുള്ള സാധനമാണ്. ഇത് സാധാരണ കളക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രെയിം ഹൈവിൽ നിന്നും കളക്ട് ചെയ്യാം, അതുപോലെ ടോപ്പ് ആർ ഹൈവിൽ നിന്നും ഒക്കെ, ട്രഡീഷണൽ ഹൈവിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കട്ടിക്കൊമ്പ് കണി കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഫ്ലേവറും ഒക്കെയാണ്. പിന്നെ ഇത് സ്റ്റാക്ക് ചെയ്യുമ്പോഴും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ അതൊക്കെ അതിൻ്റെ പുറത്ത് എഴുതി വച്ചേക്കണം, അതെ, കാട്ടൺ ബോണിൻ്റെ പുറത്തൊക്കെ. ദെൻ സ്ട്രെയിൻഡ് ഹണിയാണ്. സ്ട്രെയിൻഡ് ഹണി എന്ന് വെച്ചാൽ ട്രഡീഷണലായിട്ട് ചെയ്യുന്നതാണ് സ്ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഏത് ടൈപ്പ് ഓഫ് പ്രത്യേകിച്ച് ഈ ഫ്രെയിംഡ് ഹൈ എന്താണ് കോമ്പിൽ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതിലെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ട്രഡീഷണൽ മെത്തേഡ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കാർക്കാസ്, അതായത് ഹണിബീൻ്റെ ഡെഡ് ബോഡീസ്, കോമ്പ്, പോളൻ, ഇതൊക്കെ ഡെബ്രിസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് സാധാരണ ടോപ്പ് ബാർ ഹൈവിലും ഫിക്സ്ഡ് കോമ്പ് ഹൈവ് നമ്മൾ ട്രഡീഷണലായിട്ട് വീടുകളിലൊക്കെ ചെയ്യും, ലോഗ് ഹൈവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. വയർ വെച്ച് ഫൗണ്ടേഷൻ ഷീറ്റുള്ളതിൽ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിനും സെയിം തന്നെയാണ്, അൺക്യാപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അൺക്യാപ്പിംഗ് ചെയ്ത ശേഷം ഇതിനെ പല പീസായിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യും, സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡ്രൈ കണ്ടെയ്നേഴ്സിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ പല തവണയായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം, അരിച്ചൊക്കെ എടുക്കാൻ പറ്റും. ദെൻ ഇങ്ങനെ ഇതിനെ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ചില വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എന്താണ് എക്സ്ട്രാക്ഷൻ ഡിവൈസസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ഒരു ബാസ്കറ്റ് പോലെ ഇരിക്കുക, അതിൻ്റെ പുറത്ത് വയ്ക്കുക, എന്നിട്ട് അങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ദെൻ വാക്സ് ഇതിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടും. മറ്റേ ഫൗണ്ടേഷൻ ഷീറ്റ് യൂസ് ചെയ്യുന്ന വാക്സ് കൂടുതലായിട്ട്, ഇതിലാണ് വാക്സ് കൂടുതലായിട്ട് കിട്ടും. വാക്സ് പിന്നീട് ഉരുക്കിയിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാം. ദെൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പാക്കേജ്ഡ് ഹണിയാണ്. പാക്കേജ്ഡ് ഹണി എന്ന് വെച്ചാൽ എന്താണ്, ഇത് ഫ്രെയിം ഹൈവ്സ് എന്നാണ് സാധാരണയായിട്ട് പാക്കേജ് ഹണി. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ടൈപ്പ്, അത് എക്സ്ട്രാക്ടിൽ വെച്ചിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള നൈഫ് യൂസ് ചെയ്ത് തന്നെ അൺക്യാപ്പ് ചെയ്ത ശേഷം നല്ല പ്ലാസ്റ്റിക്കിലോ സ്റ്റെയിൻലെസ് സ്റ്റീലോ കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ട് പിന്നെ സ്ട്രെയിൻ ചെയ്ത് പല തവണയായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുത്ത ശേഷം നല്ല കണ്ടെയ്നേഴ്സ് ലേബലൊക്കെ ഒട്ടിച്ച ശേഷമാണ് വെക്കുന്നത്. ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് ഏറ്റവും നല്ലത്. കാരണം കൺസ്യൂമേഴ്സിനുള്ള പ്രിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേബലൊക്കെ വേണം. എന്താണ് സോഴ്സ് എന്ന് ലേബലിൽ പറയുന്നത് നല്ലതാണ്. അതായത് സൺഫ്ലവർ ആണോ അതല്ലെങ്കിൽ റബ്ബർ ഫ്ലവർ ആണോ എന്താണെന്നുള്ളത് അതൊക്കെ പറയണം. അപ്പം
മാർക്കറ്റ് പ്രൈസ് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ഹണി എക്സ്ട്രാക്ഷനെ പറ്റി. അത് 4 മാർക്കും ചോദിക്കുമ്പോൾ എഴുതുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഒരു എസ്സേ എന്ന് വെച്ചാൽ ഏപ്പിയറി മാനേജ്മെൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, പോയിൻറ്സും കുറച്ച് കൂടുതലുണ്ട്, ഇത്രയും എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എപ്പിക്കൾച്ചറിസ് എപ്പോഴും ഇത് പല പല എക്സ്ട്രീം വെതർ കണ്ടീഷൻസും പല പല ഡിസീസസ് ഓർ എനിമീസ് ഒക്കെ വരാനുള്ള ചാൻസും, സ്വാമിങ് വരാനുള്ള. അപ്പോൾ ഓരോ കണ്ടീഷനിലും എപ്പിക്കൾച്ചറിസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇതിലുള്ളത്. ഹണി ഫ്ലോ പീരീഡിൽ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ, ഹണി ഫ്ലോ പീരീഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹണി ഫ്ലോ പീരീഡ് എന്താണെന്ന് വെച്ചാൽ, പീരീഡ് ഓഫ് ടൈം വെൻ എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ആർ അവൈലബിൾ ഫോർ ഫോറേജ് ബൈ ദ ഹണി ബീസ് കോൾഡ് ഹണി ഫ്ലോ പീരീഡ്. ഹണി ഫ്ലോ പീരീഡിന് രണ്ട് ടൈപ്പുണ്ട്, മേജർ ഹണി ഫ്ലോ പീരീഡും മൈനർ ഹണി ഫ്ലോ പീരീഡ്. അപ്പോൾ എന്ന് വെച്ചാൽ, ഈ ദ നെക്ടർ ഈൽഡ് എവിടുന്ന് തന്നെ കിട്ടിയാണ്, പർട്ടിക്കുലർ സ്പീഷീസ് നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, മേജർ ഹണി ഫ്ലോ പീരീഡ് എന്ന് പറയും. പിന്നെ അതുപോലെ സ്മോളർ എമൗണ്ടേ കിട്ടുന്ന ഉള്ളൂ, നെക്ടർ ഓയിൽ സ്മോൾ ആണെങ്കിൽ അതിനെ മൈനർ ഹണി ഫ്ലോ പീരീഡ് എന്ന് പറയും. അപ്പോൾ സാധാരണയായിട്ട് ഇത് സെപ്റ്റംബർ ടു മെയ് ആണ്. പക്ഷേ ചില സ്ഥലത്ത് ഒരു എന്താണ് മൈനർ ഇതാണ് ഒരു സെക്കൻഡ് ഹണി ഫ്ലോ പീരീഡും കൂടെ ചില സ്ഥലത്ത് കാണും. അതായത് ഹണി ഫ്ലോ സീസൺ ഇൻ ഹിൽസ് ഡ്യൂറിങ് സ്പ്രിംഗ് ആൻഡ് ഓട്ടംലും ഉണ്ട്. ഹിൽസിലാണെങ്കിൽ സ്പ്രിങ്ങിലും ഓട്ടത്തിലും കാണും. സാധാരണയായിട്ട് പ്ലെയിൻസിലൊക്കെ ആണെങ്കിൽ എന്താ, സ്പ്രിങ്ങിൽ മാത്രമാണ് ഹണി ഫ്ലോ പീരീഡ് ഉള്ളത്. പിന്നെ എവിടെയാണ് രണ്ട് ഹണി ഫ്ലോ പീരീഡ് ഉള്ളത്, ഹിൽസിൽ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ദെൻ ഡാർത്ത് പീരീഡ്, ദർ ഇസ് നോ ഹണി ഫ്ലോ എന്നുള്ളതാണ് എന്താ ഡാർത്ത് പീരീഡ് എന്ന് വെച്ചാൽ. അതായത് സമ്മർ ആയിരിക്കും സാധാരണയായിട്ട് ടു ഓവർകം ദ ഡാർത്ത് പീരീഡ്. ഡാർത്ത് പീരീഡ് വിൻ്ററിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോളനിയെ ആവശ്യമുള്ള എന്താണ് സ്റ്റോറേജ് ഓഫ് ഹണി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ, സമ്മർ ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ, സ്പ്രിംഗ് സീസണിൽ ഇങ്ങനെ മറ്റ് ഫ്ലോറൊക്കെ ഉള്ള സ്ഥലത്തോട്ട് ഈ ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം ഈ ഹൈവിനെ എല്ലാത്തിനെയും കൂടെ. പിന്നെ ലൊക്കേഷൻ മാറ്റാം, അതല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഫീഡ് ചെയ്യാം. പിന്നെ അതുപോലെ ഏറേഡ് ആയിട്ടുള്ള തണൽ ക്ലൈമറ്റ് ആണെങ്കിൽ അതിന് ഷെയ്ഡിലോട്ടൊക്കെ കൊടുക്കാം, വെൻറ്റിലേഷനൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ മാറ്റാം. അതൊക്കെയാണ് ഡേർത്ത് പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ദെൻ മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺ, ഡിഫറെൻറ്റ് സീസണിൻ്റെ ഒരു ഹൈവ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതാണ്. സ്പ്രിംഗ് മാനേജ്മെൻറ്റ് ആണ് ഫസ്റ്റ്, ദെൻ സമ്മർ മാനേജ്മെൻറ്റ്, ദെൻ ഓട്ടം മാനേജ്മെൻറ്റ്, വിൻ്റർ മാനേജ്മെൻറ്റ്, മൺസൂൺ മാനേജ്മെൻറ്റ്, ഇത്രയുമാണ് സീസണൽ മാനേജ്മെൻറ്റ്. അതിൽ സ്പ്രിംഗ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഹയർ ഹിൽസിലാണെങ്കിൽ, നോർത്തിലാണെങ്കിൽ, വേർ ദർ ഇസ് എ ലാക്ക് ഓഫ് ഹണി ഫ്ലോ ഡ്യൂറിങ് സിവിയർ വിൻറ്റേഴ്സിൻ്റെ സമയത്ത് അവിടെ ഹണി ഫ്ലോ ഇല്ല. പക്ഷേ പ്ലെയിൻസിലാണെങ്കിൽ വിൻറ്റേഴ്സിൻ്റെ സമയത്തും എന്ത് ഹണി ഫ്ലോ ഉണ്ട്. പക്ഷേ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് കൊടുക്കേണ്ടി വരും. ദെൻ പിന്നെ അടുത്ത അഡീഷണൽ സപ്പോർട്ട് ഓഫ് കൊടുക്കേണ്ടി വരും. വിത്ത് ഓൺസെറ്റ് ഓഫ് സ്പ്രിംഗ് ഫ്ലവേഴ്സ് ബ്ലോസം ചെയ്യും, അതായത് സ്പ്രിംഗ് വരുമ്പോൾ ബ്ലോസം ചെയ്യും. പക്ഷേ അതിന് മുമ്പ് തന്നെ ഈ ഹണിബീന് എന്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, കറക്റ്റായിട്ട് ഇൻസ്പെക്ട് ചെയ്യുകയും വേണം. ദെൻ ഷുഗർ സിറപ്പ് 1:1 കൊടുക്കുകയും വേണം. പിന്നെ കൂടുതൽ ഡ്രോൺ കോംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ദെൻ ക്യൂന് ഉണ്ടാകാനുള്ള ചാൻസ് ആ സമയത്ത് ഉണ്ട്. ദെൻ ഇഫ് പ്രഡോമിനൻസ് ഓഫ് ക്യൂൻ ഈസ് ഫൗണ്ട് ടു ബി അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അവിടെ യങ് ക്യൂനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ ഈച്ച് കോളനി ഷുഡ് ബി എല്ലാ ഒരാഴ്ച കൂടുമ്പോഴും എന്ത് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സഫീഷ്യൻ്റ് ഫ്രെയിംസ് ഉണ്ടോ എന്ന് നോക്കണം. ആ സമയത്ത് എഗ് ലേയിങ് ഒക്കെയാണ് നടക്കുന്നത്. ദെൻ എം ടി കോംസ് ഒക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ബട്ട് സിമിലർ മാനേജ്മെൻറ്റ് തന്നെയാണ് ഏതിലും ചെയ്യേണ്ടത്. സ്പ്രിങ്ങിൽ കൂടുതലായിട്ട് എന്താണ് ഹണി ഫ്ലോയും ഉണ്ട്, അതുപോലെ തന്നെ എഗ് ലേയിങ്ങും എല്ലാം നടക്കുന്ന സമയമാണ്. അപ്പോൾ ലോവർ ഹിൽസിലും സബ് മൗണ്ടേനിയസ് ആയിട്ടുള്ള ട്രാക്സിലും ഒക്കെ സെയിം തന്നെ സ്പ്രിംഗ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. ദെൻ സമ്മർ മാനേജ്മെൻറ്റ്, സമ്മർ ഈസ് ദ പീരീഡ് ഓഫ് എന്താ ഡേർത്ത് ആണ്. അപ്പോൾ ഹില്ലിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്, വിൻ്റർ തൊട്ട് മുമ്പ് വിൻ്റർ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷേ സമ്മറിൽ മറ്റ് ഏത് സ്പ്രിങ്ങിൽ പ്ലെയിൻസിൽ വലിയ വ്യത്യാസമില്ല. ദെൻ സമ്മർ മാനേജർ പീരീഡ് ഓഫ് ഡെർത്താണ്, അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത സമയമാണ്. അതുകൊണ്ട് അവിടെ എഗ് ലേയിങ്ങും എല്ലാം ലോ ആണ് ആ സമയത്ത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫീഡിങ്ങും വേണ്ട. പക്ഷേ വാട്ടർ കണ്ടൻറ് കുറച്ച് കൂടുതലാണ്, 1:4 ഫോർ വാട്ടർ എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. ദെൻ എനിമീസിൻ്റെ അറ്റാക്ക് പോലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഷെയ്ഡി ആയിട്ടുള്ള പ്ലേസിലോട്ട് എടുത്ത് മാറ്റണം.
ഇതിനെ. പിന്നെ വളരെ ലോ ഹ്യൂമിഡിറ്റി ആയിരിക്കും സമ്മറിൽ. ആ സമയത്ത് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഷെയ്ഡിംഗ് ഒക്കെ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഓട്ടം മാനേജ്മെൻറ്റാണ്. ഓട്ടം എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് ബീ ഫ്ലോറ രണ്ടിലും വ്യത്യാസമുള്ള. ഹയർ ഹിൽസിലാണെങ്കിൽ ഓട്ടത്തിൽ എന്തുണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. എന്നാൽ ഹയർ സെക്കൻഡ് ഹണി ഫ്ലോ സീസണാണ് ഹയർ ഹിൽസിലാണെങ്കിൽ. എന്നാൽ പ്ലെയിൻസിലാണെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വിഗറസ് സ്പ്രൂൺസ് ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത് വരുമെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ബീ കീപ്പർ. ബീ കീപ്പർ ഷുഡ് എൻഷുർ ദാറ്റ് കോളനീസിൽ കറക്റ്റായിട്ടുള്ള ഹണി ആൻഡ് പോളൻ സപ്ലൈ ഉണ്ട്. ഓവർ വിൻ്ററിങ് ഒന്നും വരുന്നില്ല. ഓവർ വിൻ്ററിങ് വരുന്ന സമയത്ത് ഒക്കെ എല്ലാം സർപ്ലസ് ആയിട്ട് ഉണ്ടാവണം ഹയർ ഹിൽസിൽ പ്രത്യേകിച്ചും. അങ്ങനെ ലോവർ ഹിൽസിൽ ഓട്ടത്തിൽ വലിയ മാനേജ്മെൻറ്റ് ആവശ്യമില്ല. ദെൻ കോൺസെൻട്രേറ്റ് ഷുഗർ സിറപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ വിൻ്റർ മാനേജ്മെൻറ്റ്. വിൻ്റർ മാനേജ്മെൻറ്റ് ഹയർ ഹിൽസിനാണ് കൂടുതലായിട്ട് വരുന്നത്. ഡബിൾ ഹോൾഡ് ആക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ ഹൈവിൻ്റെ പുറത്ത് ഒരു വോളും കൂടെ ഉള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് സോഡസ്റ്റും ചോപ്ഡ് ആയിട്ടുള്ള ഡ്രൈ ഗ്രാസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഇൻസുലേഷൻ പോസിബിളാക്കി വെക്കണം. ദെൻ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, പാക്കേജിങ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നത്. സപ്ലിമെൻ്ററി ഫീഡിങ് വേണമെങ്കിൽ ചെയ്യണം. ദെൻ മോൺസൂൺ മാനേജ്മെൻറ്റ്. മോൺസൂണിലെന്ന് വെച്ചാൽ ഒരുപാട് ബീസ് എന്താ പെട്ടെന്നുള്ള മഴയൊക്കെ കാരണം ഒരുപാട് ലൈഫൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലും ഒക്കെ ആയിരിക്കും. ദെൻ ടെമ്പറേച്ചർ, പിന്നെ എന്താണ് അൺഫേവറബിളായിട്ടുള്ള കണ്ടീഷൻസ് ആണല്ലോ. ഡിസെൻട്രി വരാനുള്ള ചാൻസ് ഉണ്ട്. ലെതാർജിക്ക് ആവും, അതായത് പുറത്ത് പോകാനൊന്നും പറ്റുന്നില്ല. ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ അൺക്യാപ്ഡ് ആയിട്ടുള്ള പല സെൽസും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഹണിയൊക്കെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പോളൻ ക്ലൗഡി ആവും, അതായത് വാട്ടർ ഒക്കെ നിറഞ്ഞിട്ട്. ദെൻ റോബിങ് ഒക്കെ എനിമീസിൻ്റെ അറ്റാക്ക് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫീഡിങ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ സമയത്ത് ഷുഗർ സിറപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ കാൻഡി അല്ലെങ്കിൽ ഡ്രൈ ഷുഗർ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ആ സമയത്ത് ലേയിങ് വർക്കേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യണം. വർക്കേഴ്സ് ചിലപ്പോൾ ലേയിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ റോബിങ്ങിന് വരുന്ന ചില വർക്കേഴ്സ് ചിലപ്പോൾ മറ്റ് ക്യൂനാണല്ലോ അവരുടെ ക്യൂൻ, അപ്പോൾ ഇവിടെ വന്ന് ലേ ചെയ്യാനുള്ള ചാൻസ്. അതുകൊണ്ട് കറക്റ്റുള്ള ഇൻസ്പെക്ഷനൊക്കെ നടത്തണം. ദെൻ എന്നാലും റെയിനി സീസണിൽ നിന്നും കൂടുതൽ ഇൻസ്പെക്ഷൻ എപ്പോഴും എപ്പോഴും തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. ദെൻ സ്വാമിങ് കൺട്രോൾ. സ്വാമിങ് എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ സ്വാമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൂടുതൽ എന്ത് പ്രൊവൈഡ് ചെയ്യാം, സ്പേസ് എപ്പോഴും ഉണ്ട് എന്ന് ഹണിബീന് തോന്നുന്ന രീതിയിൽ വേക്കൻ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ പിന്നെ അതല്ലെങ്കിൽ ക്യൂൻ്റെ ആക്ടിവിറ്റി കുറയുന്നതുകൊണ്ടൊക്കെയാണ് സാധാരണ പോകാനുള്ളത്. അപ്പോൾ പുതിയ വിഗറസ് ആയിട്ടുള്ള ക്യൂനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദെൻ മേജർ ഹണി ഫ്ലോ പീരീഡ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇത് സാധാരണ സ്വാം ചെയ്യാനുള്ള ഇൻസ്റ്റിങ്ങിൽ കൊടുത്തത്. ഇഫ് ദ ബീ കീപ്പർ ഈസ് ഇൻ്റെൻഡ് ഫോർ എക്സ്ട്രാക്ടിങ് ഹണിയും വാക്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്വാമിങ് പ്രിവെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോംബ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ബ്രൂഡ് ചേമ്പറിൽ കൂടുതൽ റിമൂവ് ചെയ്തിട്ട് യങ് വർക്കേഴ്സിനെയൊക്കെ ഇട്ട് കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ ഓവർകം ചെയ്യാൻ, അതായത് ഈ സീസണൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ യുണൈറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അങ്ങനെ നമ്പർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാമിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി അബ്സ്കോണിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എനിമീസിൻ്റെ അറ്റാക്ക് കുറയ്ക്കുക, ഈ ആൻറ്റിൻ്റെ അറ്റാക്ക് ഉണ്ടോയെന്ന് നോക്കുക. ദെൻ എപ്പോഴും കോളനി നല്ല ബിഗ് ആക്കി വയ്ക്കുക. സ്മോൾ കോളനീസ് എപ്പോഴും എപ്പോഴും ഹാർവെസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ചെയ്ത് കഴിഞ്ഞാൽ അബ്സ്കോണിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രിവെൻഷൻ ഓഫ് റോബിങ്. റോബിങ് എന്ന് വെച്ചാൽ ചിലതിന് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഉള്ളതാണ്. പിന്നെ അടുത്ത് അതേ എപ്പിയറിയിൽ തന്നെ ഹൈ വന്ന് ഇപ്പുറത്ത് വന്നിട്ട് റോബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉള്ള ഇൻസ്റ്റിങ്ക്റ്റ് കളക്ട്, അതായത് ഹണിബീൻ്റെ വർക്കേഴ്സിനെന്ന് വെച്ചാൽ എന്ത് സ്വീറ്റ് സബ്സ്റ്റൻസും ഹെർ പ്രോപ്പർട്ടി എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് സെയിം എപിയറിയിൽ നിന്ന് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഗുണമില്ല എപി കൾച്ചറിസ്റ്റിന്. അതുകൊണ്ട് ക്ലാൻഡസ്റ്റൈൻ റോബിങ് ചെയ്യുന്നതുണ്ടെങ്കിൽ, റോബിങ് ഇവിടെ ഉണ്ട് എന്ന് ബീക്കീപ്പറിന് അതായത് അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് റോബ് ചെയ്യുന്ന ബീസ് സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും, നേരിട്ടുള്ള എൻട്രൻസിൽ കൂടെ വരില്ല, സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും, ക്രാക്സ് ആൻഡ് കവിസസിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ. പിന്നെ ഈ ഇൻസ്പെക്ഷന് വേണ്ടി ഇങ്ങനെ ഈ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരുപാട് ബീസ് ഇങ്ങനെ പറന്ന് പോകുന്നെങ്കിൽ അത് റോബേഴ്സ് ആണ്. സാധാരണ റോബേഴ്സ് എപ്പോഴും ഓൾവേസ് നെർവസും ഗിൽറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ റോബേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ സ്പില്ലിങ് ഹണി ഒക്കെ അവിടെ ഇവിടെ സ്പില്ല് ചെയ്ത് കിടക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ദെൻ അടുത്തതെന്ന് വെച്ചാൽ
ബ്രൂഡ് നെസ്റ്റ് കൺട്രോൾ ആൻഡ് ഹാർവെസ്റ്റിംഗ്. കൂടുതൽ നേരം ഇത് എന്ത് ചെയ്യരുത്, ഈ കോംസ് എല്ലാം അല്ലെങ്കിൽ ബ്രൂഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ചെയ്തിടരുത്, ഓപ്പൺ ചെയ്യാതെ പെട്ടെന്ന് തന്നെ അടയ്ക്കുക എന്നുള്ളതാണ്. എൻട്രൻസ് വളരെ ചെറുതാക്കി വെക്കുക, അപ്പോൾ കൂടുതലായിട്ട് മറ്റ് വീസ് വരാതിരിക്കും. ദെൻ വൈഡ് മൗത്ത് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഫുഡൊന്നും കൊടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ ഈ കൊടുക്കുന്നെങ്കിൽ അകത്ത് തന്നെ, ഈ ഹൈവിനകത്ത് തന്നെ ഷുഗർ സിറപ്പ് കൊടുക്കുക. ദെൻ ഈ മോർണിംഗ് ഈവനിങ് മാത്രം എന്ത് ചെയ്യുക, ഇതിനെ ഫീഡ് ചെയ്യുക. ദെൻ പിന്നെ എന്തെങ്കിലും റെപ്പലൻസ് ആയിട്ടുള്ള കെമിക്കൽസോ പെട്രോളോ എന്തെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ മറ്റ് വീസൊന്നും വരാതെ അറ്റാക്കൊക്കെ കുറയും. ദെൻ ലൊക്കേഷൻ, എപിയറിലെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എപിയർ ഇരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നെക്ടർ ആൻഡ് പോളൻ അവൈലബിലിറ്റി ഉള്ള സ്ഥലം തന്നെ നമ്മൾ എടുക്കണം. പിന്നെ അബണ്ടൻസ് ഓഫ് വാട്ടർ അബണ്ടൻ്റ് ആയിരിക്കണം. പോളൻ അബണ്ടൻ്റ് ഒക്കെ അബൌട്ട് 2 കിലോമീറ്റർ റേഡിയസിനകത്ത് ഉള്ളത് വേണം. പൊല്യൂഷൻ ഉള്ള ഏരിയ എടുക്കരുത്. പെസ്റ്റിസൈഡ് സ്പ്രേയിങ് ഉള്ള ഏരിയയിൽ എടുക്കരുത്. ദെൻ സഫീഷ്യൻ്റ് ഏറിയ ആയിരിക്കണം. അതുപോലെ കുറച്ച് ഷെയ്ഡി ആണെങ്കിൽ നല്ലതാണ്. ദെൻ സ്ലോപ്പൊക്കെ വേണം. ഫ്ലഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലാത്ത സ്ഥലം, പ്ലേ ഗ്രൗണ്ട്സിൻ്റെ അടുത്തുള്ള സ്ഥലം എടുക്കരുത്. ദെൻ അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയുടെ ഏരിയാസ് എടുക്കരുത്. ദെൻ ക്ലീൻ ആൻഡ് ഫ്രഷ് എയർ ഉള്ളത്, ഷെയ്ഡി പ്ലേസസൊക്കെ, എന്നാൽ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള എയർ ഉള്ള സ്ഥലം എടുക്കാതിരിക്കുന്നതാണ്. പിന്നെ ടെർമേറ്റ് അറ്റാക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഏപ്പിയറി മാനേജ്മെൻറ്റ് വരുന്നത്. ദെൻ ഇൻസ്പെക്ടിങ് ദ കോളനി, കോളനി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, റുട്ടീനായിട്ടുള്ള ഇൻസ്പെക്ഷൻ ഒരാഴ്ച ഒരിക്കൽ ചെയ്യണം. സോ അതിന് ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഈ വർക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, പക്ഷേ സൈഡിൽ കൂടെ വേണം ചെയ്യാനായിട്ട്. എൻട്രൻസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചെന്നിട്ട് ഇത് ചെയ്യരുത്. കാരണം റെയിനി കോൾഡ് വിൻഡി ഡേയ്സിലൊന്നും ഈ ഇൻസ്പെക്ഷൻ ചെയ്യരുത്. കാരണം അന്ന് വർക്കേഴ്സ് സാധാരണ വർക്കിന് പോവാതിരിക്കുന്ന സമയമാണ്. ബ്ലോക്ക് ചെയ്യരുത്, എൻട്രൻസിൻ്റെ ഫ്രണ്ട് കയറി നിന്നിട്ട് ദെൻ ഇന്ന കവറ് മാറ്റിയ ശേഷം പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ട് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. കൂടുതൽ നേരം തുറന്ന് ഇടാതിരിക്കുക. ജെൻറ്റിലായിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ കൂടുതൽ ബീസിനെ ക്രഷ് ചെയ്ത് കൊല്ലരുത്. ദെൻ ഇതിനെ തിരിച്ച് അതേപോലെ വയ്ക്കുക. ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള പ്രിവെൻറ്റ് ചെയ്യാൻ മെഷേഴ്സ്, ക്യൂറേറ്റീവ് മെഷേഴ്സൊക്കെ എടുക്കുക. ദെൻ കോളനി ഡിവിഷനാണ് അടുത്തത്. അതായത് കോളനീനെ, നമുക്ക് ഒരു കോളനി ഉണ്ടായിരുന്ന അതിനെ രണ്ടാക്കിയൊക്കെ മാറ്റണം. ഓരോ ഹണിഫ്ലോ സീസൺ വരുമ്പോഴും അതിനെ മാറ്റി കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ എന്താണ് കോളനി വലുതാകൂ, നമുക്ക് ബീ കീപ്പറിന് എന്താണ് കൂടുതൽ ഇക്കണോമിക്കലായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഡിവൈഡിങ് ഓൾവേസ് ക്യാരി സം റിസ്ക് ഓഫ് ഡാമേജിങ്, കുറച്ച് ഡാമേജൊക്കെ സംഭവിക്കും. ബട്ട് എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് ഓരോ സ്പ്രിങ്ങിൻ്റെ സമയത്ത് ഡിവൈഡ് ചെയ്ത് പുതിയ പുതിയ കോളനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അടുത്ത സീസൺ ആകുമ്പോൾ, ആദ്യത്തെ സീസണിൽ അവർ ഹണി കളക്ട് ചെയ്യുന്നില്ല, നമ്മളായിട്ട് ഫുഡും എല്ലാം കൊടുക്കണം. പക്ഷേ നെക്സ്റ്റ് സീസൺ തൊട്ട് അവർ തന്നെ കളക്ട് ചെയ്തോളും. ദെൻ സപ്ലിമെൻ്റൽ ഫീഡിങ്, ആർട്ടിഫിഷ്യൽ ഫീഡിങ് പല സമയത്തും വേണ്ടി വരും. പോളൻ്റെ ഫീഡിങ് വേണ്ടി വരും, അതുപോലെ തന്നെ ഷുഗർ സിറപ്പും കൊടുക്കേണ്ടി വരും. ഡെർത്ത് പീരിയഡിലാണ് സാധാരണമായിട്ട് കൊടുക്കുന്നത്. വിൻ്ററിലും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. റിഫൈൻഡ് വൈറ്റ് ഷുഗർ, സുക്രോസ് ആണ് സാധാരണമായിട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഷുഗർ കാൻഡി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. പിന്നെ പോളനും ചില സമയത്ത് കൊടുക്കേണ്ടി വരും. ദെൻ കാച്ചിങ് സ്വാംസ്, സ്വാംസിനെ കളക്ട് ചെയ്യുന്ന സ്വാം ട്രാപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വാമിനെ കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേറെ പുറത്തുനിന്ന് വരുന്ന സ്വാംസ് ആണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാതെ മോഡേൺ ബീക്കിങ്ങിലും സ്വാം കളക്ട് ചെയ്യുന്ന അത്ര എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാര്യം ഇവർ വേറെ വരുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ബോക്സ് കൊടുക്കുന്നു, അതിൻ്റെ അകത്ത് കുറച്ച് ഫ്രെയിംസ് ഇട്ട് വെക്കുന്നു, അവരവിടെ വന്ന് ഓക്കെ ഡൊമസ്റ്റിക്കേറ്റഡ് ആകും നോർമലി. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇവർ അവരുടെ ക്രോപ്പ് ഫുള്ളായിട്ട് ഹണിയും കൊണ്ടാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു കാര്യം വെച്ചാൽ വാക്സ്, അവർക്ക് വാക്സ് പ്ലാന്റ്സ് വളരെ ആക്റ്റീവാണ്. അപ്പം അവർ കോംബ് ബിൽഡ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. അങ്ങനത്തെ യൂസ് ചെയ്യാനാണെങ്കിൽ ഓക്കെ സ്വാം നല്ലതാണ്. കാച്ചിങ് സ്വാംസ് ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ അത് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്യൂൻ റയറിങ് എന്ന് വെച്ചാൽ, അപ്പോൾ ക്യൂൻ എന്ന് വെച്ചാൽ നമ്മൾ ക്യൂൻ റയറിങ്ങിന് വേണ്ടി വർക്കേഴ്സിന് ഒരുപാട് സമയം കളയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഓൾറെഡി റയർഡ് ആയിട്ടുള്ള ക്യൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ക്യൂവിനെ കുറേ എണ്ണത്തിന് റയർ ചെയ്ത് മാറ്റിയേക്കണം. അപ്പോൾ അതല്ലെങ്കിൽ വാങ്ങുന്ന ക്യൂവിനെ വാങ്ങാനും, അപ്പോൾ ക്വാളിറ്റി ഓഫ് ദി ക്യൂവിനെ നമുക്ക് വളരെ എൻഷുർ ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ചാൽ ഡ്രോൺസിനെ എയറിൽ വെച്ചാണ് മേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡ്രോൺസിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓൾറെഡി റെയർ ആയിട്ടുള്ള ക്യൂനാണ് നല്ലത്.
ദെൻ അടുത്തെന്ന് വെച്ചാൽ പ്രൊവിഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ എപ്പോഴും എന്ത് ചെയ്യണം, ഹൈവിൽ അകത്തോ പുറത്തോ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അത് അവിടെ ടാങ്കിലോ എർത്തൻ ബോട്ടിലോ ഒക്കെ വെച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ അകത്തോ വെച്ച് കൊടുക്കുക. ദെൻ ബി പാസ്റ്ററൈസ്. അപ്പോൾ പാസ്റ്ററൈസ് ഉള്ള സ്ഥലത്ത് വേണം, പ്ലാന്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് വേണം ഏത് ബീ ഹൈവ് വെക്കാൻ, എ പി ആർ വെക്കാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെന്ന് വെച്ചാൽ ബി ഫ്ലോറ, ബി പാസ്റ്ററൈസ്, ബി പാസ്റ്റർ എന്താണെന്ന് സാധാരണ ചോദിക്കുക. പാസ്റ്ററൈസ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ആണ്, പ്ലാന്റ്സ് വിച്ച് സപ്ലൈ നെക്ടർ ആൻഡ് പോളൻ ടു ദ ഹണി ബീസ്, അതാണ് ബി ഫ്ലോറ അല്ലെങ്കിൽ ബി പാസ്റ്ററൈസ് എന്ന് പറയുന്നത്. പിന്നെ ബി പാസ്റ്റർ എന്ന് വെച്ചാൽ ഈ പ്ലേസ്, ഈ പാസ്റ്ററൈസ് ഉള്ള സ്ഥലത്തിനെയാണ് ബി പാസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഫോർ ഫിഡലിറ്റി എന്താണെന്ന് ചോദിക്കുക. അതായത് ഒരു പ്രാക്ടിക്കുലർ സ്പീഷീസ് ഓഫ് അല്ലെങ്കിൽ സോഴ്സ് തീരുന്ന വരെ ഒരു ബി എന്ത് തന്നെ അവിടെ തന്നെ പോയി കളക്ട് ചെയ്യും അല്ലെ. ഫോറേജേഴ്സ് ബി വിസിറ്റ് ദ സെയിം സ്പീഷീസ് ഓഫ് പ്ലാന്റ് ഫോർ പോളൻ ആൻഡ് നെക്ടർ കളക്ഷൻ അണ്ടിൽ ദ സോഴ്സ് ഈസ് എക്സോസ്റ്റഡ്. ദാറ്റ് ഇസ് കോൾഡ് ഫ്ലോർ ഫിഡലിറ്റി. ദെൻ അടുത്തതെന്ന് വെച്ചാൽ ഹണി ബീസ് സ്റ്റാർട്ട് ചെയ്യുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 5 or 6 മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ അവർ വളരെ ടെമ്പറേച്ചർ കുറഞ്ഞുള്ള ദിവസം അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ഹോട്ടായിട്ടുള്ള ദിവസം മാത്രമേ, സാധാരണ റെയിനി സീസണൊക്കെ മാത്രമേ ഈ വർക്കിന് പോകാതിരിക്കൂ അല്ലേ, ഫോറേജിങ്ങിന് പോകാതിരിക്കൂ. ദെൻ നെക്ടർ പൊട്ടൻഷ്യൽ, ഹണി ഫ്ലോ പീരീഡും മേജർ ഹണി ഫ്ലോയും മൈനർ ഹണി ഫ്ലോ ഒക്കെ ഡെർത്ത് പീരീഡ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ക്രോസ് പോളിനേഷനും എന്ത് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് ബീ കീപ്പർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ. അത് നമുക്ക് അത് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈൽഡൊക്കെ കൂട്ടുക അല്ലെ, മറ്റു ഓർച്ചാടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി മാറ്റിയൊക്കെ വെക്കുകയും ചെയ്യാം. അതൊക്കെ വളരെ പോസിബിളാണ് ഇതുകൊണ്ടിട്ട്. ദെൻ ഏതൊക്കെയാണ് പാസ്റ്ററൈസ് ഏതൊക്കെയാണെന്നാണ്, അതായത് മേജർ ഫ്ലോറ അവൈലബിൾ ഒക്ടോബർ ടു മേ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗട്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെർമെലിയ, ദെൻ അതുപോലെ ഇൻഡിക്ക, ദെൻ പ്രിൻസിപ്പൽ പ്ലാന്റ്സ് സെർവസ് ബി ഫ്ലോറ ഇൻ കേരള, കോക്കോസ്, കോക്കനട്ട്, ദെൻ മാംഗോ, കാഷ്യൂ, ഇതൊക്കെയാണ്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ ബീ കീപ്പേഴ്സ് ഇൻ കേരള ഡിപ്പെൻഡ് മോണോകൾച്ചറിലാണ് ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് കോക്കനട്ടും പിന്നെ അതുപോലെ തന്നെ റബ്ബറും. അതായത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ റബ്ബറിലാണെങ്കിൽ റബ്ബർ എൻ്റെ എസ്റ്റേറ്റിൻ്റെ അകത്തൊക്കെ തന്നെ പലരും ഈ ബീ കീപ്പിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ റിച്ച് ആയിട്ടുള്ള ഇത് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. സാധാരണയായിട്ട് പോളൻ മാത്രമാണ് ഈ റൈസ്, വീറ്റ്, ബാർലി, ഓട്സിൽ നിന്നൊക്കെ ബീസ് കളക്ട് ചെയ്യുന്ന പോളനാണ്, സാധാരണ നെക്ടർ അങ്ങനെ കളക്ട് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബീ, ഇത്രയൊക്കെ അറിഞ്ഞിരിക്കണം ഒരു എപിയറി മാനേജറിന് അല്ലേ, എപിയറി കൾച്ചറൽസ് എപിയറി മാനേജ്മെൻറ്റിന് അറിഞ്ഞിരിക്കുന്നത്. കുറച്ച് കുറേ കാര്യങ്ങളുണ്ട്, ഹെഡിങ് തന്നെ ഒരു കുറേ പോയിൻ്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് കുറച്ച് എഴുതി പോയാൽ ഒരു എസ്സേ ആവും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഡിസീസ് ആൻഡ് പെസ്റ്റ് ഓഫ് ഹണി ബീസാണ്. അപ്പോൾ നമുക്കറിയാം ബാക്ടീരിയൽ ഡിസീസ് ഉണ്ട്, അമേരിക്കൻ ഫോൾഡ് ഡിസീസ്, യൂറോപ്യൻ ഫോൾഡ് ഡിസീസ്, സെപ്റ്റിസിമി. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും കോസിറ്റീവ് ഏജൻറ്റും സിംറ്റമും കൺട്രോളും പ്രിവെൻഷനും മാത്രം എഴുതി എഴുതി പോയാൽ മതിയാകും. ദെൻ ഫംഗൽ ഡിസീസ്, ചോക്ക് ബ്രോഡ് ഡിസീസ്, സ്റ്റോൺ ബ്രോഡ് ഡിസീസ്, ഇത്രയുമാണ് അതിലുള്ളത്. അത് അതിൻ്റെ ഓപ്പോസിറ്റീവ് ഏജൻ്റ് ഉണ്ട്, അതും അതിൻ്റെ സിംറ്റവും ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ആ പ്രിവെൻഷനും എങ്ങനെയാണെന്ന് പറയുക. ദെൻ പ്രോട്ടോസോൺ ഡിസീസ്, നൊസീമ ഡിസീസ്, പിന്നെ ഹമിബ ഡിസീസ്, അതിൻ്റെ ഓരോന്നിൻ്റെ പോസിറ്റീവ് ഏജൻറ്റ്, അതിൻ്റെ പ്രിവെൻഷനൊക്കെ, ദെൻ സിംറ്റം ഒക്കെ, ദെൻ അക്കാരൻ ഡിസീസ്, വെറോസിസ്, ദെൻ ട്രോപ്പിലെ എലാപ്പോമൈസ്റ്റ് ഡിസീസ്, അക്കാരപ്പിഡോസിസ്, ഇത് മൂന്നും അതിൻ്റെ സിംറ്റംസും അതിൻ്റെ പ്രിവെൻഷനും പോസിറ്റീവ് ഏജൻറ്റ് എല്ലാത്തിനും എഴുതുക. വൈറൽ ഡിസീസ്, സാക്ക് ബ്രോഡ് ഡിസീസ്, ദെൻ എന്താ എ പി ബി വിയും പിന്നെ അക്യൂട്ട് പാരലിസിസ് ബി വൈറസും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഏജൻറ്റും റിട്ടറേറ്റുള്ളസും അതിൻ്റെ സിംറ്റമും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. ദെൻ ടെസ്റ്റിൽ ആൻസ് ഉണ്ട്, വാസ്പ് ഉണ്ട്, വാസ്പിൻ്റെ കുറച്ച് സ്പീഷീസ് ഒക്കെ ഉണ്ട്, വെസ്പ, മാഗ്നി, ഫിക്കായും അതൊക്കെ അതൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. ദെൻ വാക്സ് മൂത്ത്, അതിൽ അക്രോയ, ഗ്രീസെല്ല, ഗ്രെല്ലേറിയ, മെല്ലോണല്ല, ഇതൊക്കെയാണ് വാക്സ് മൂത്ത് ഡിസീസ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ബ്രൂഡ് ഡിസീസ് മാത്രം ചിലപ്പോൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ ഫോൾഡ് ബ്രൂഡ് ഡിസീസ്, ഈ ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസും ഫംഗൽ ഡിസീസും എല്ലാം എഴുതാൻ പറ്റും നമുക്ക്. അമേരിക്കൻ ഫോൾഡ് ബ്രൂഡ് ഡിസീസ്, യൂറോപ്യൻ ഫോൾഡ് ബ്രൂഡ് ഡിസീസ്, പിന്നെ അതുപോലെ ചോക്ക് ബ്രൂഡ് ഡിസീസ്, സ്റ്റോൺ ബ്രൂഡ് ഡിസീസ്, ഫംഗൽ ഡിസീസിൽ, ദെൻ അതുപോലെ തന്നെ സാക്ക് ബ്രൂഡ് ഡിസീസ് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ എ പി ബി വി,
ഇത് അക്യൂട്ടലിസ് ബി വൈറസ് അതും ബ്രൂഡിനെ അഫക്റ്റ് ചെയ്യുന്ന അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഡിസീസും ബ്രൂഡ് ഡിസീസിലെഴുതാം. ഇത് ജനറൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത വന്ന് വെച്ചാൽ ഇക്കണോമിക് യൂസ് ഓഫ് ബീ പ്രൊഡക്ട്സ്, ഇത് ഫുള്ളായിട്ട് പഠിക്കണം. ന്യൂട്രിയൻ പ്രൊഫൈൽ ഓഫ് ഹണി എന്ന് പറഞ്ഞ് ചോദിക്കും, അത് നമുക്ക് ഇതെല്ലാം പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് വാല്യൂസ് പഠിച്ചു വെച്ചാൽ മതി. ഇത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്, ഷുഗേഴ്സ് വാട്ടർ, ആസിഡ്, മിനറൽസ്, HMF, എൻസൈംസ്, കോൺസ്റ്റൻസ്, ഇത് ഇത്ര ന്യൂട്രിയൻ പ്രൊഫൈൽ പറയണം. പിന്നെ കാറ്റഗറീസ് ഓഫ് ഹണി ബി ഹണി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം. പിന്നെ നേരത്തെ നമ്മൾ കുറച്ച് നേരം പഠിച്ചില്ല, കട്ട് കോംബ് ഹണിയും ഫ്രെയിൻഡ് ഹണിയും ഒക്കെ പാക്കേജ് ഹണിയും ഒക്കെ അല്ലാതെ പഠിച്ചു, അതും എഴുതണം. യൂസസ് ഓഫ് ഹണിയെ ചോദിക്കാറുണ്ട്. അപ്പോൾ യൂസസ് ഓഫ് ഹണി ചോദിച്ചാൽ ഹണി എന്താണെന്നും പിന്നെ യൂസും എഴുതിയാൽ മതി. അത് മാർക്കിനനുസരിച്ചാണ്, 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ കുറച്ചുകൂടെ എഴുതേണ്ടി വരും. ദെൻ ബി വാക്സ് ചോദിക്കും, അതിൻ്റെ യൂസസ് എല്ലാം ഇതിലെല്ലാം പഠിക്കണം. ലാസ്റ്റ് ചാപ്റ്ററിൽ എല്ലാം പഠിക്കേണ്ടത് വായിച്ച് മനസ്സിലാവുന്നതേ ഉള്ളൂ. റോയൽ ജെല്ലി എന്താണെന്ന് ചോദിക്കുക, അത് കറക്റ്റായിട്ട് എഴുതുക. ബീ പോളൻ, പ്രൊപ്പോളിസ്, യൂസസ്, എല്ലാത്തിൻ്റെ യൂസസ് പഠിക്കേണ്ടി വരുന്നു. പിന്നെ ഹണിബീൻ്റെ യൂസസ് എന്ന് ചോദിക്കുമ്പോൾ പോളിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒന്നും കഴിഞ്ഞ അതിലോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എങ്ങനെ, കോപ്പറേറ്റീവ്സ് വഴിയാണോ, പിന്നെ ഓരോ ഹണി എങ്ങനെയാണ്, ഓരോ ഹണിയുടെ കളറൊക്കെ വ്യത്യാസമുണ്ട്. അക്കേഷ്യയിൽ നിന്ന് എടുക്കുന്ന ഹണി ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അക് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദെൻ മിനിമം റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിന് ചെയ്യുമ്പോൾ, മിനിമം റിക്വയർമെൻറ്റ് കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ. പിന്നെ മാർക്കറ്റിംഗ് മെത്തേഡ്സും അത് ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ട്.